ഒന്ന് ഇണയും തുണയും കമ്പോള സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തിൽ നിന്ന് കുതറിമാറാൻ കഴിയുന്നവരിന്ന് നന്നേ കുറവാണ് അതിന്ന് എല്ലാറ്റിനെയും കച്ചവടവൽക്കരിച്ചിരിക്കുന്നു മനുഷ്യബന്ധങ്ങൾ പോലും ഇതിനപവാദമല്ല കൂട്ടിക്കിഴിച്ച് നഷ്ടശിഷ്ടങ്ങൾ നോക്കിയാണ് ഏവരും ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരവു ചെലവും ലാഭചേദങ്ങളും പരിഗണിക്കാതെ ആരും ഒന്നും ചെയ്യാൻ സന്നദ്ധമാവാത്ത സ്ഥിതിയാണുള്ളത് അതിനാൽ അക്കങ്ങളാണ് ഇന്ന് എല്ലാവരെയും അടക്കി ഭരിക്കുന്നത് ജീവിതാന്ത്യം വരെ താങ്ങും തണലും ഇണയും തുണയും സഖിയും സഹധർമ്മിണിയുമായി കൂടെ കഴിയേണ്ട ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നത് പോലും കച്ചവട മനസ്സോടെയാണ് അതിനാൽ വിവാഹവും വ്യാപാരമായി മാറിയിരിക്കുന്നു എന്നാൽ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം സ്നേഹ കാരുണ്യ വാത്സല്യ വികാരങ്ങളാണ് ഇണകളോടിണങ്ങി ജീവിച്ച് മനഃശാന്തി ലഭിക്കാനായി നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ നിങ്ങൾക്കവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നു അങ്ങനെ നിങ്ങൾക്കിടയിൽ അവൻ പ്രേമബന്ധവും കാരുണ്യവുമുണ്ടാക്കി ഇതെല്ലാം അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് ഇതിൽ പല പാഠങ്ങളുമുണ്ട് അറൂം ഇരുപത്തിയൊന്ന് സ്നേഹമെന്ന പദം പോലും സുന്ദരമാണ് അത് കേൾവിക്കാരിൽ കൗതുകമുണർത്തുന്നു അത് കിട്ടാൻ കൊതിക്കാത്തവരില്ല മറ്റുള്ളവർക്ക് സ്നേഹം സമ്മാനിക്കാൻ വിസമ്മതിക്കുന്നവർ പോലും തങ്ങൾക്കത് ആഗ്രഹിക്കുന്നു ജീവൻ നിലനിർത്താൻ ദാഹജലം അനിവാര്യമായ പോലെ സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കാൻ സ്നേഹം കൂടിയേ തീരൂ ഹൃദയ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലാണ് സ്നേഹം മൂർച്ചയേറിയ ആയുധങ്ങൾക്ക് പോലും സ്നേഹപൂർവമായ പെരുമാറ്റത്തിലൂടെ കീഴ്പ്പെടുത്താൻ കഴിയും സ്നേഹത്തിന്റെ സ്വാധീനം അതിരുകളില്ലാത്തതാണ് അതിൻ്റെ ശക്തി അളക്കാനാകാത്തതും പലതും വ്യയം ചെയ്താൽ ക്ഷയം സംഭവിക്കുന്നവയാണ് എന്നാൽ സ്നേഹത്തിൻ്റെ സ്ഥിതി മറിച്ചാണ് സ്നേഹം നൽകുന്നതിനനുസരിച്ച് ഒട്ടുമത് കുറയുകയില്ല കൂടുകയേ ഉള്ളൂ കൊടുക്കുന്നതിലേറെ തിരിച്ചു കിട്ടും അതോടെ കൂടുതൽ സ്നേഹം നൽകാൻ നിർബന്ധിതമാകും ഫലമോ അതിരുകളില്ലാത്ത സ്നേഹം ലഭിച്ചുകൊണ്ടേയിരിക്കും സ്നേഹിക്കുന്നതിനു വേണ്ടി സർവതും സമർപ്പിക്കാൻ ഏവരും സദാസന്നദ്ധരായിരിക്കും സ്നേഹിക്കപ്പെടുന്നതിനു വേണ്ടി അർപ്പിക്കുന്ന അധ്വാന പരിശ്രമങ്ങൾ ആരിലും അല്പം പോലും അലോസരമുണ്ടാക്കുകയില്ല എന്നല്ല അതിരറ്റ ആനന്ദവും അതിയായ അനുഭൂതിയും അതുണ്ടാക്കുകയും ചെയ്യും തനിക്കേറെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന് രോഗബാധയുണ്ടായാൽ എത്ര രാത്രി ഊണും ഉറക്കവും ഉപേക്ഷിക്കേണ്ടി വന്നാലും മാതാവ് ആരോടും ഒരു പരാതിയും പറയുകയില്ല അതോടൊപ്പം കുഞ്ഞ് രോഗമുക്തി നേടുമ്പോൾ അനുഭവിക്കുന്ന ആത്മനിർവൃതി വിവരണാതീതവുമായിരിക്കും കാൽപന്ത് കളിയോട് സ്നേഹമുള്ളവർ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ പാതിരാവുകളെ പകലുകളാക്കുന്നു രാത്രി രണ്ടര വരെ ടെലിവിഷന് മുമ്പിൽ കഴിച്ചുകൂട്ടുന്നു അനേകായിരം കിലോമീറ്റർ അകലെ കളിക്കളത്തിൽ പന്തുരുളുന്നതിനനുസരിച്ച് ഹൃദയം തുടിക്കുന്നു മണിക്കൂറുകളോളം ഉറക്കമൊഴിക്കാൻ കളിക്കമ്പക്കാർക്ക് ഒട്ടും പ്രയാസമില്ല മുഷിപ്പോ പരാതികളോ ഇല്ല ശരീരം ക്ഷീണിക്കുമെന്ന ആശങ്കയില്ല എല്ലാവരും നിറഞ്ഞ സംതൃപ്തിയിലും തികഞ്ഞ ആവേശത്തിലുമായിരിക്കും പന്തുകളിയോടവർക്ക് അത്രയേറെ പ്രിയമുണ്ടെന്നതാണ് കാരണം കാരുണ്യത്തിന്റെ സ്ഥിതിയും ഇതുതന്നെ അതിൻ്റെ കരുത്ത് അപാരമത്രേ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ശക്തമായ കണ്ണിയാണത് മാനവ മനസ്സിൻ്റെ ഏറ്റവും വിശുദ്ധമായ വികാരവും അതില്ലാതാവുന്നതോടെ മനസ്സുകൾ മരുഭൂമിയായി മാറുന്നു മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഈ സ്നേഹകാരുണ്യ വികാരമായിരിക്കണം ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഭൗതിക മാനദണ്ഡങ്ങളൊന്നും അതിന് ബാധകമല്ല ഗണിതശാസ്ത്രത്തിൽ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടാണ് എന്നാൽ ഖുർആൻ വിഭാവന ചെയ്യുന്ന ദാമ്പത്യലോകത്ത് അതങ്ങനെയല്ല അവിടെ അത് മലയാളത്തിലെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശൈലി കടമെടുത്തു പറഞ്ഞാൽ ഇമ്മിണി വലിയ ഒന്നാണ് രണ്ട് ജീവിതങ്ങൾ ചേർന്ന് ഒന്നായി മാറുന്ന മാസ്മരികവും വിസ്മയകരവുമായ പ്രക്രിയയാണ് ദാമ്പത്യം രണ്ടു മഹാപ്രവാഹങ്ങൾ ചേർന്ന് ഒരു നദിയായി മാറുന്ന പോലെ രണ്ടു പേർ ചേർന്ന് നയിക്കുന്ന ഒരൊറ്റ ജീവിതമായി മാറുമ്പോഴാണ് ദാമ്പത്യം കുർആാൻ വിശേഷിപ്പിച്ചതുപോലെയാവുക വേദഗ്രന്ഥം ദമ്പതികളെ വസ്ത്രത്തോടാണല്ലോ ഉപമിച്ചത് സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള വസ്ത്രമാണ് പുരുഷന്മാർ സ്ത്രീകൾക്കുള്ള വസ്ത്രവും അൽബക്കറ നൂറ്റി എൺപത്തി ദമ്പതികളെ പരിചയപ്പെടുത്താൻ മലയാള ഭാഷയിൽ ഉപയോഗിക്കാറുള്ള പദം ഭാര്യ ഭർത്താക്കന്മാരെന്നാണ് എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദാമ്പത്യത്തിൽ ഭാര്യ ഭാര്യാഭർത്താക്കന്മാരില്ല ഇണകളേയുള്ളൂ നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു അവരിലൂടെ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും നൽകി അനഹൽ എഴുപത്തിരണ്ട് ജനങ്ങളെ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക അവൻ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവ രണ്ടിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്തവനത്രെ അന്സാ ഒന്ന് ആണ് അടക്കി ഭരിക്കാനുള്ളവനാണ് പെണ്ണ് അന്ധമായി അനുസരിക്കേണ്ടവളും അവന് എന്തും ചിന്തിക്കാം എന്തും പറയാം എങ്ങനെയും പ്രവർത്തിക്കാം അവൾ എല്ലാം അംഗീകരിക്കണം നിർവികാരയായി സഹിക്കണം ചോദ്യം ചെയ്യാതെ അനുസരിക്കണം അഭിപ്രായമൊന്നും പറയരുത് ഇത്തരം പരുഷവും പ്രാകൃതവും പുരുഷമേധാവിത്വപരവുമായ സമീപനം ഖുർആൻ അംഗീകരിക്കുന്നില്ല അഥവാ പുരുഷൻ ഭരിക്കുന്ന ഭർത്താവും സ്ത്രീ ഭരിക്കപ്പെടുന്ന ഭാര്യയുമല്ല മറിച്ച് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പങ്കുവെച്ചും ജീവിക്കുന്ന ഇണകളാണ് ഇണകളെന്ന കുർആന്റെ പ്രയോഗം തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്ന ജീവിതരീതിയെ യഥാവിധി പ്രതിനിധാനം ചെയ്യുന്നു പരസ്പരമുള്ള അവകാശബാധ്യതകൾ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ധന്യമായ ദാമ്പത്യം സാധ്യമാവുകയുള്ളൂ ഖുർആൻ പറയുന്നു സ്ത്രീകൾക്ക് ചില ബാധ്യതകളുള്ള പോലെ തന്നെ അവകാശങ്ങളുമുണ്ട് അൽ ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട്